സ്വാഗതം. നമ്മളുടെ ഓണ വിഭവങ്ങളില് ഇപ്പൊ എല്ലാ കറികളും തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ കാളൻ എല്ലാം തൊടുകറികളെല്ലാം ഒരു സദ്യക്ക് വേണ്ടിയിട്ടുള്ള കറികളുടെ എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ പായസം സ്റ്റാർട്ട് ചെയ്യാണ്. ഈ കറികളുടെ ഇതിലെ സാമ്പാർ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് രാവിലെ കുറച്ച് പേരൊക്കെ അത് വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തോ ചില കാരണങ്ങളാലൊക്കെ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ സാമ്പാർ ഇടാനുള്ള സമയമില്ല. അപ്പൊ അത് ഇതിന് ശേഷം നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് വരുന്നുണ്ടല്ലോ, നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേക്കായിട്ട് തന്നെ നമുക്ക് സദ്യ സ്റ്റൈലിലുള്ള ആ ഒരു സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഇടുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മള് പരിപ്പ് പ്രഥമനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒട്ടുമിക്ക സദ്യകളിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് ഈ പരിപ്പ് പ്രഥമൻ. എന്നോട് മുകുന്ദേട്ടനൊക്കെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് പ്രഥമൻ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സദ്യ സ്റ്റൈലിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ അതിനായിട്ട് ഇതാ പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ചെറുപയർ പരിപ്പാണ്. നമ്മൾ പലയിടത്തും ചെറുപയർ പരിപ്പ്, ചെറുവേറ്റും പരിപ്പ്, അങ്ങനെ പല പേരുകളിലൊക്കെ ഈ പരിപ്പ് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ആ പരിപ്പാണ് നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് വറുത്തെടുക്കുക. അപ്പം ഞാൻ ഒന്നെങ്കിൽ നമ്മൾ കഴുകി അതിൻ്റെ വെള്ളം നല്ലോണം വാർന്നതിന് ശേഷം വറുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ കഴുകിയിട്ടില്ല, ഞാനിതൊന്ന് വറുത്തിട്ടാണ് കഴുകുന്നത്. നമ്മൾ ഏത് ഇപ്പോൾ കടലപ്പരിപ്പാണെങ്കിലും ചെറുപയറാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വിഷുവിനൊക്കെ വിഷുക്കഞ്ഞി വൻപയർ വെച്ചിട്ട് വെക്കാറുണ്ട്. എന്ത് പായസത്തിനാണെങ്കിലും നമ്മൾ ഈ പയർ എടുക്കുമ്പോൾ ഒന്ന് വറുത്തിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇത് നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട, നമ്മളുടെ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. അറിയാലോ നമുക്കൊരു പരിപ്പിൻ്റെ ആ ഒരു അല്ലാണ്ട് നല്ല കളർ മാറിയൊന്നും വരരുത് കേട്ടോ. അതൊന്ന് നോക്കാം, ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഈ പരിപ്പ് എടുത്തിരിക്കുന്നത് 1/2 കിലോ പരിപ്പാണ് എടുത്തത്. അപ്പം അതിന് നമ്മൾ എടുക്കുമ്പോൾ ശർക്കര എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ഒരു 150 ആണെങ്കിൽ അതിന് 500 ഗ്രാം ശർക്കര എടുക്കുക. നമുക്ക് ഉരുക്കി പാനിയാക്കിയിട്ട് നോക്കിയിട്ട് നമ്മൾക്ക് ചേർത്താൽ മതി മധുരം. ചിലർക്ക് മധുരം കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മധുരം മതി. അപ്പം അത് നമ്മളത് ഒഴിച്ചിട്ട് നോക്കിയിട്ടൊക്കെ അത് എടുത്താൽ മതി. ഇപ്പോൾ ആ ഒരു ഏകദേശം ഒരു അളവാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന് ഇരട്ടിയായിട്ട് ഇപ്പോൾ 500 ഗ്രാം എടുക്കുകയാണെങ്കിൽ 1 കിലോ ശർക്കര എടുക്കുക. അത് പാനിയാക്കി അരിച്ചൊക്കെ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയും പിന്നെ ഒരു പകുതി തേങ്ങയും എടുത്തിരിക്കുന്നത്. 1/2 തേങ്ങയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ചില തേങ്ങയ്ക്ക് നല്ലോണം പാലുണ്ടാവും, ചിലതിനാണെങ്കിൽ പാല് നമ്മൾ എന്തോരം ഇതായാലും കുറച്ച് പാലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇതെടുക്കണം. അതിൻ്റെ 1/2 പാലും എടുക്കണം, 2/2 പാലും എടുക്കണം. അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചേർക്കാം. അങ്ങനെ ഇപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് കാണിച്ചുതരാം. ഇപ്പം നമ്മുടെ പരിപ്പ് ഇതാ ഇപ്പം കളറൊന്നും മാറിയിട്ടില്ല, പക്ഷെ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലോണം വാഷ് ചെയ്തെടുക്കണം, നല്ലോണം കഴുകിയിട്ട് വേവിക്കാം. പരിപ്പ് നമ്മൾ കഴുകി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നമ്മൾ ആ പരിപ്പിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം. ഒട്ടും തീരെ കുറഞ്ഞും പോകരുത്, എന്നാൽ ഒത്തിരി അങ്ങ് അധികം വെള്ളവുമായി പോകരുത്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ പരിപ്പ് വേവിക്കാനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ആണെങ്കിൽ സദ്യയ്ക്ക് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അറിയാമല്ലോ, ഉരുളിയിൽ അവർ ഇളക്കി ഇളക്കി തന്നെയാണ് ആ ഉരുളിയിൽ തന്നെയാണ് അത് വേവിച്ചെടുക്കുന്നത്. ആ ഒരു അതുപോലെ നമ്മൾ ഒത്തിരി നേരം നമുക്കിപ്പോൾ വീട്ടിലെ ചെറിയ ആവശ്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുക്കറിലൊക്കെ വേവിച്ചെടുക്കാം. കാര്യം നമുക്ക് ഗ്യാസും എല്ലാം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ കേൾപ്പിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം റെഡിയാക്കുന്നത് ആ പാത്രത്തിലോട്ട് മാറ്റണം. കുക്കറിൽ തന്നെ നമുക്ക് പറ്റില്ല, കാര്യം നമുക്കിത് നല്ലോണം ഇളക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സൗകര്യമുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി അത് ആ പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. എന്നാൽ ഇടക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാവുന്ന രീതിയിലാണ് കിടക്കുന്നത് കേട്ടോ, അതുപോലെയാണ് കിടക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ കുക്കറിൽ തുറക്കുമ്പോൾ വെള്ളം തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ 3/2 പാൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിക്കാം. 3/2 പാൽ ഞാൻ എടുത്തിട്ടില്ല, 2 പാല് 1/2 പാലും 2/2 പാലും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനായിട്ട് ഇതാ ഉണ്ട ശർക്കര ഒരു വലിയൊരു കട്ടയാട്ടോ ഞാൻ എടുത്തത്. ഒരു നമ്മൾ വാങ്ങിക്കുമ്പോൾ കട്ട ശർക്കരയായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു കട്ട ഒരു വലിയൊരു കട്ടയാണ് ഞാൻ എടുത്തത്, അത് ഒരുക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പല രീതിയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്, അച്ചിലൊക്കെ ഉള്ളൊരു ശർക്കര കിട്ടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1/2 കിലോ ആണെങ്കിൽ 1/2 കിലോ ശർക്കര നമ്മൾ ഉരുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇനിയിപ്പോൾ മധുരം കൂടുതലായിട്ടും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ശർക്കര വർദ്ധിക്കും, ശർക്കര ആവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ശർക്കര
ശർക്കരയൊക്കെ ഈ പരിപ്പിലേക്ക് നല്ലോണം യോജിക്കണം. ആ ഒരു പരിപ്പിലൊക്കെ നല്ലോണം ആ ഒരു മധുരം പിടിക്കണമല്ലോ. അപ്പം നമ്മൾ നല്ലോണം ഇതൊന്ന് വിറകി കൊടുക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ആ ഒരു പിന്നെ ഈ കളറാണെന്നുണ്ടെങ്കിൽ വെള്ള ശർക്കര, ശർക്കരയുടെ ഇതനുസരിച്ച് ഇരിക്കുമല്ലോ നമ്മുടെ പായസത്തിൻ്റെ കളറ്. വെള്ള ശർക്കരയാണെങ്കിൽ ചെറിയൊരു ലൈറ്റ് കളറായിരിക്കും, കുഴപ്പമില്ല, ടേസ്റ്റ് നല്ല മധുരമൊക്കെ തന്നെ ഉണ്ടാവും. അതേസമയം പണ്ട് ഇപ്പം അങ്ങനത്തെ ശർക്കര കിട്ടാനില്ല, നല്ല കറുത്ത ശർക്കര കിട്ടും. അപ്പം നല്ല കളറായിരിക്കും നമ്മുടെ പായസത്തിന്. ഇപ്പം മിക്കതും കടകളിലെ വെള്ള ശർക്കരയാണ് കിട്ടുന്നത്. നമ്മളുടെ ഈ പരിപ്പ് പായസത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ കൂടുതൽ സമയത്ത് വരട്ടി വരട്ടിയാണ്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പായസം തയ്യാറാക്കുന്ന കുറേ നേരിട്ട് വരട്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ അത്രയും നേരമൊന്നും ചെയ്തില്ലെങ്കിലും മാക്സിമം നമ്മളൊന്ന് വരട്ടി വേണം എടുക്കാനായിട്ട്. വരട്ടി എടുക്കുമ്പോൾ ഒത്തിരി കട്ട പോലെ ആയിരുന്നു, കാര്യം ഈ പായസം ഇറക്കി കഴിയുമ്പോൾ അത് എന്തായാലും ഒന്ന് അടുക്കും. അപ്പം നമ്മൾ ആ ഒരു ലൂസായിട്ട്, കുറച്ച് ലൂസായിട്ട് വേണം പായസം ഇറക്കണമെങ്കിൽ. അപ്പം ഇതിപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഞാനപ്പോൾ ഇതിലോട്ട് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ. കുറച്ച് നെയ്യ് ഒഴിക്കുന്നുള്ളൂ. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ പായസത്തിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2/2 പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ആ 2/2 പാലിൽ കിടന്നതൊന്ന് യോജിച്ച് വരണം. ഈ സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണിത്. ഇപ്പം നമ്മളൊരു 10 മിനിറ്റൊക്കെ ആയി ഇതിപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്താ ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്കയും പൊടിച്ചു വെച്ചിട്ടുണ്ട്. ചുക്കും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ചുക്കും അതുപോലെ തന്നെ ഏലക്ക, അതിനേക്കാൾ കുറവ് ഏലക്ക അധികം വേണ്ട, ചുക്കിൻ്റെ ടേസ്റ്റാണ് പരിപ്പ് പായസത്തിന് കൂടുതലായിട്ട് വേണ്ടത്. ഏലക്കയുടെ ടേസ്റ്റ് അത്രയും വേണ്ട. അപ്പം അതനുസരിച്ച് നമ്മളൊരു ചെറിയൊരു കഷ്ണം ചുക്കും പിന്നെ കുറച്ച് ഏലക്കയും എടുക്കണം. ഒരു 2-3 ഏലക്ക മതി, അത്ര എടുത്താൽ മതി. അതും എടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയുടെ കൂടിയാണ് പൊടിച്ചത്, അതുകൊണ്ടാണ് അത്രയും പൊടി തോന്നിച്ചത്. അത് പൊടിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചു എന്നുള്ളൂ. അത് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളാണിത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാ പരിപ്പ് പായസങ്ങളിലും ഞാൻ ഇപ്പോൾ കല്യാണ വീടുകളിലൊക്കെ സദ്യക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് എള്ള എല്ലാ പരിപ്പ് പായസത്തിലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ ചേർക്കാറുണ്ട്, എള്ള എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എള്ള് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതാ ഒരു നുള്ളു ഉപ്പാണേ, അധികമൊന്നുമില്ല, ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ പായസത്തിലൊക്കെ നമ്മൾ എപ്പോഴും ഒരു ലാസ്റ്റ് ആകുമ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം, കാര്യം ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ച് ഉപ്പ്, കുറേ ഉപ്പ് ചേർത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് ആവരുത്, ഒരു നുള്ളേ ചേർക്കാൻ പാടില്ല, അതൊന്ന് തൂക്കിക്കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പായസം കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ 1/2 പാല് ഇവിടെ ഇട്ടുണ്ട്. ഈ 1/2 പാല് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം അപ്പം തന്നെ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കത്തിക്കരുത്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ 1/2 പാല് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് കശുവണ്ടിയും കിസ്മിസും നെയ്യിൽ വറുത്ത് എടുത്തിട്ടുണ്ട്, നേരത്തെ തന്നെ വറുത്ത് വെച്ചതാണ്. അപ്പം അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള പായസമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്ന് തണുത്ത്, നമ്മളെപ്പോഴും അങ്ങനെയാണ്, തലേ ദിവസമേ പരിപ്പ് പായസമൊക്കെ ആകുമ്പോൾ ചീത്തയായി പോകാത്തതാണ്. അപ്പം നമ്മൾ ഉത്രാടത്തിൻ്റെ തന്നെ രാത്രിയിൽ തന്നെ നമുക്ക് ശരിയാക്കി വെക്കാം. അപ്പം നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വിളമ്പണ നേരമാകുമ്പോൾ ഇത് തണുത്തിട്ടുണ്ടാവും. അപ്പം തണുത്ത് ഒന്ന് അടുത്തിട്ടുണ്ടാവും, നമ്മുടെ ഇലയിൽ ഒഴുകി പോവാത്ത രീതിയിൽ ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ കട്ട പോലെ ആക്കി ഒരിക്കലും വെക്കരുത്, അപ്പോൾ പരിപ്പ് പായസം കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ലൂസാക്കി വേണം നമ്മൾ അടപ്പിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യത്തെ തിരുവോണത്തിന് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.